പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ നാലാമത്തെ ചാപ്റ്ററായ സഭയും അൽമായരും എന്ന ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ആരാണ് അൽമായര്, ഒരു അൽമായ പ്രേഷിതത്വം എന്നാൽ എന്ത്, അൽമായ പ്രേഷിതത്തിന്റെ പ്രസക്തി, പിന്നെ ക്രിസ്ത്യയുടെയും പ്രേഷിത നമ്മളുടെ ബന്ധം, ഈ നാല് ടോപ്പിക്കുകളാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, ആദ്യത്തെ മൂന്ന് ചാപ്റ്റർ, ഒന്നും രണ്ടും മൂന്നും, മൂന്ന് ചാപ്റ്ററിലെ കുറേ ടേംസും കൺസെപ്റ്റും ഒക്കെ വെച്ച് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് കൺസെപ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് അവർ ആ ക്ലാസ് രൂപകൽപ്പന ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പായിട്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ ഒന്ന് ഓടിച്ചിട്ടെങ്കിലും ഒന്ന് വായിക്കണം. അതിൽ കുറേ ടേംസുകൾ നിങ്ങൾക്ക് ഇവിടെയും വരും. അപ്പോൾ അത് വായിച്ചിട്ട് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ നാല് ടോപ്പിക്കില ആദ്യത്തെ ടോപ്പിക്ക് ആരാണ് അൽമായർ, ഈ ടോപ്പിക്കില് നമുക്ക് രണ്ട് ഡെഫിനിഷൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. രണ്ടും കാത്തിക്കിസം ഓഫ് കാത്തലിക് ചർച്ച് നമ്മുടെ ബുക്കിൻ്റെ അകത്തുള്ളതാണ്. അതിലൊന്ന് ബുക്കിൽ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നതും രണ്ടാമത്തത് വത്തിക്കാൻ കൗൺസിലിൽ ഉള്ളത് എടുത്ത് എഴുതിയേക്കുന്നതാണ്. അല്ല, ഒന്നാമത്തെ ഡെഫിനേഷൻ ഭയങ്കര ഈസിയാണ്. അതെങ്ങനെയാണ്, സ്ക്രീനിൽ ഇപ്പോൾ കാണാം നിങ്ങൾക്ക്. തിരുപ്പട്ടം സ്വീകരിക്കാത്തവരും സഭ അംഗീകരിച്ചിട്ടുമുള്ള സന്യാസ സഭകൾ പെടാത്തവരുമായ എല്ലാ ക്രൈസ്തവ വിശ്വാസികളും അൽമായരാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതായത് എല്ലാ ക്രൈസ്തവരും, പക്ഷെ രണ്ട് ഗ്രൂപ്പ് വരെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആരൊക്കെ നോക്കാം. ഒന്നാമത്തത് തിരുപ്പട്ടം സ്വീകരിച്ചവർ, അത് നമ്മുടെ വൈദികർ നമുക്കറിയാം. പിന്നെ രണ്ടാമത്തത് തിരുസഭ അംഗീകരിച്ചിട്ടുള്ള സന്യാസ സഭയിലെ അംഗങ്ങൾ ആയവർ. സന്യാസ സമൂഹം എന്താ നിങ്ങൾക്കറിയാം. നമുക്കിവിടെ മേഴ്സിഡാരിയൻ സമൂഹമുണ്ട്, മേഴ്സിസ് ഉണ്ടായില്ല, അതുപോലെ തന്നെ അഗസ്റ്റീനിയൻസ്, ഫ്രാൻസിസ്കൻ, കപ്പൂസിയൻസ്, അങ്ങനെ കുറേ സന്യാസ സമൂഹങ്ങൾ പേരോടെ നിങ്ങൾക്ക് എല്ലാവരും ഓർമ്മയുണ്ടാവും. അവരെയൊക്കെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എനിക്കൊന്നിനെ ആറാമത്തെ ഏഴാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ടൈമിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് വൈദികരും ഈ സന്യാസ സമൂഹത്തിലെ അംഗങ്ങളും, അതായത് തിരുസഭ അംഗീകരിച്ചിട്ടുള്ള സന്യാസ സമൂഹങ്ങളിലെ അംഗങ്ങളും ആയ അവരെ ഒഴിച്ച് ബാക്കി എല്ലാ ക്രൈസ്തവരും അൽമായരാണ്. ഇനി രണ്ടാമത്തെ ഡെഫിനിഷൻ, അത് വത്തിക്കാൻ കൗൺസിലിൽ തരുന്ന ഡെഫിനിഷനാണ്. അതിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മാമോദിസയിലൂടെ ദൈവജനത്തിൽ അംഗത്വം നേടുകയും മിശിഹായുടെ പുരോഹിത, പ്രവാചക, രാജകീയ ധർമ്മങ്ങളിൽ പങ്കുപറ്റുകയും ആ ധർമ്മങ്ങൾ ഒരേ സമയം സഭയിലും ലോകത്തിലും നിർവഹിക്കുകയും ചെയ്യുന്നവരാണ് അൽമായർ. ഇത്രയും വലിയൊരു ഡെഫിനിഷനാണ്. നമുക്കത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. മാമോദിസയിലൂടെ ദൈവജനത്തിൽ അംഗത്വം നേടിയവർ, നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, മാമോദിസ സ്വീകരിച്ച എല്ലാ ക്രൈസ്തവരും. പിന്നെ മിശിഹായുടെ പുരോഹിത, പ്രവാചക, രാജകീയ ധർമ്മങ്ങളിൽ പങ്കുപറ്റുന്നവർ. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ കണ്ടതാണ്. മൂന്ന് ദൗത്യങ്ങൾ, പ്രവാചക ദൗത്യം, രാജകീയ ദൗത്യം, പുരോഹിത ദൗത്യം. ഈ മൂന്ന് ദൗത്യങ്ങൾ ആ പഠിച്ച ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് അതിൻ്റെ വെളിച്ചത്തിൽ വേണം ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കാൻ, അല്ലെങ്കിൽ ഈ ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ആ ധർമ്മങ്ങളൊക്കെ പങ്കുള്ളവരും ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രൈസ്തവർ ആയവരും ലോകത്തിൽ ഒരേ സമയം സഭയിലും ലോകത്തിലും നിർവഹിക്കുകയും ചെയ്യുന്നവരെ നമുക്ക് അൽമായരെന്ന് വിളിക്കാം. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ്, എങ്കിലും നമുക്ക് അത് സ്പ്ലിറ്റ് ചെയ്താൽ ഈസിയായിട്ട് പഠിക്കാം. ഒന്നാമത്തത് മാമോദിസയും ദൈവജനവും, പിന്നെ രണ്ടാമത്തെ ഇതിൽ മറ്റു മൂന്ന് ദൗത്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റിൽ ലോകത്തിലും സഭയിലും ലോകത്തിലും ഈ ഇത് പഠിപ്പിക്കുന്ന ആൾക്കാർ എന്ന നിലക്കും ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് ടേംസ് എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ ഡെഫിനിഷൻ ഈസിയായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ആരാണ് അൽമായർ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാം അൽമായരാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്ക്, അൽമായ പ്രേഷിതത്വം എന്നാലുണ്ട്. എന്താണ് പ്രേഷിതത്വം? പ്രേഷിതത്വത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് മിഷനറി എന്നാണ്. മിഷൻ, മിഷനറി, നിങ്ങൾ ഇത് വാക്ക് എവിടെയും കേട്ടിട്ടുണ്ടോ? നമ്മൾ മിഷൻ സൺഡേ അങ്ങനത്തെ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. മിഷൻ്റെ വാക്ക് നമ്മൾ ഡിക്ഷണറി എന്ന് പരിശോധിക്കണമെങ്കിൽ കിട്ടുന്നത് അയക്കപ്പെട്ടവനാണ്, സുവിശേഷം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് അറിയിക്കുവാൻ അയക്കപ്പെട്ടവനാണ് മിഷനറിമാർ. അവരുടെ മിഷനാണ് അല്ലെങ്കിൽ അവരുടെ ദൗത്യമാണ് ദൈവത്തിൻ്റെ വാക്ക് ലോകത്തിൻ്റെ നാലാം ഭാഗങ്ങളിൽ എത്തിക്കുക എന്നത്. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലും മൂന്നാമത്തെ ചാപ്റ്ററിലും നമ്മൾ കണ്ടൊരു ടേമാണ് അപ്പോസ്തലന്മാരെ ദൈവം തിരഞ്ഞെടുത്തിട്ട് അവരയക്കുന്നത് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ട് അപ്പോസ്തലന്മാരുടെ സഹകാരികൾ. നമ്മുടെ ഈ ടേമിൽ പഠിക്കുന്നുണ്ട് അപ്പോസ്തലന്മാരുടെ സഹകാരികളാണ്
നമ്മളിന്നും നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ സഹകാരി എന്ന നിലക്ക് നമ്മളും ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരെ പങ്കുവെക്കാനായിട്ട് കടപ്പെട്ടവരാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകത്വം എന്നാൽ ഇതാണ്, ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇനി മൂന്നാമത്തെ ഇത് വരുന്നത്, ഇനി ഈ അന്മായ പ്രേക്ഷകത്തിൻ്റെ പ്രസക്തി, ഇന്നത്തെ പ്രസക്തി എന്താണെന്ന്, അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ ദൈവവചനം എല്ലാവരിലും എത്തിച്ചിട്ട് അതിൻ്റെ ഒരു കാര്യമുണ്ടോ ഇപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ നെറ്റിൽ കണ്ടതാണ് ഇപ്പോൾ നമുക്ക് ദൈവവചനം എല്ലാവരിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ അത് എല്ലാവർക്കും അത് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളായിട്ട് ഇങ്ങനെ പോയി പഠിപ്പിക്കുക അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലെന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് അന്മായ പ്രേക്ഷകത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് അന്മായ പ്രേക്ഷകത്തിൻ്റെ മൂന്ന് മാനങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം എന്നാലും നമുക്ക് ഇതിൻ്റെ പ്രസക്തി കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിന് മൂന്ന് തലങ്ങളുണ്ട്. ഒന്നാമത്തേത് വ്യക്തിതലം, രണ്ടാമത്തേത് കുടുംബതലം, മൂന്നാമത്തെ സാമൂഹികതലം. വ്യക്തിതലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മൾ ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ ശരിയായ ജീവിതമാണ് നയിക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻ വിളിച്ചത് പറഞ്ഞാൽ നമ്മൾ യേശുവിൻ്റെ അല്ലെങ്കിൽ യേശു കേന്ദ്രീകരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കുന്ന ഒരു ഭാഗമാണ് വ്യക്തിതലം. ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ നന്നായാലേ നമുക്ക് മറ്റുള്ളവരിലേക്ക് സുവിശേഷം എത്തിക്കാൻ പറ്റുള്ളൂ. സുവിശേഷം എത്തിക്കുക എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അല്ല ബൈബിൾ മറ്റുള്ളവരെ വായിച്ച് കേൾപ്പിക്കുക എന്നതല്ല, മറിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ജീവിക്കുന്നതിന് സുവിശേഷമായി മാറുക. അതാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നതിൻ്റെയൊക്കെ കൺസെപ്റ്റ് ആ വെളിച്ചത്തിൽ വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ വ്യക്തിതലം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് അത് തിരുത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് ശ്രമിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ കണ്ട് ദൈവം പരിപൂർണനാണ്. നമ്മൾ ആ പരിപൂർണതയിലേക്ക് എത്താൻ വേണ്ടിയുള്ള വിളിയാണ്, ഒരു ക്ഷണമാണ് ദൈവവിളി. അപ്പോൾ നമ്മൾ പരിപൂർണനല്ല എങ്കിലും നമ്മൾ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ശ്രമിക്കുന്നതിനിടയിൽ കുറേ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. ഇപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്തു പോയി ഇന്ന് നന്നാവില്ല എന്ന് വിചാരിച്ച ആ തെറ്റിൽ തന്നെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അവിടെ ഇത് തീരുകയാണ്. അപ്പോൾ അങ്ങനെയല്ല, തെറ്റ് ചെയ്ത് ഓക്കെ നമ്മൾ അതിൽ നിന്ന് മുക്തി നേടുക, അല്ലെങ്കിൽ അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുക. ചിലപ്പോൾ അടുത്ത നിമിഷം തന്നെ വീണ്ടും ആ പാപത്തിലേക്ക് നമ്മൾ പോകും, കുഴപ്പമില്ല, അത് നമ്മുടെ പ്രകൃതം അങ്ങനെയാണ്, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ ഓരോ തവണ വീഴുമ്പോഴും എഴുന്നേക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ആ ഒരു മനസ്സ് ശരിയായാലും നമ്മുടെ വ്യക്തിതലം, ഈ പ്രേക്ഷിതത്തിൻ്റെ വ്യക്തിതലം നമ്മൾ അത് ജീവിച്ചതെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ അതിന് വിജയകരമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് നമുക്ക് പറയാം. രണ്ടാമതായിട്ട് കുടുംബതലം എന്നാണ് പറയുന്നത്. കുടുംബതലത്തിൽ നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, ഒരു കുട്ടി ജനിച്ച ഉടനെ അല്ലെങ്കിൽ കാണാനോ വായിക്കാനോ മനസ്സിലാക്കിയ പ്രായം തൊട്ട് ബൈബിൾ എടുത്തിട്ട് പത്തായിടെയോ ഊക്കയുടെ സുവിശേഷം ഒന്നും ആ കുട്ടി വായിക്കില്ല, മറിച്ച് ആ കുട്ടി ദൈവത്തെ അറിയുന്നത് തൻ്റെ മാതാപിതാക്കളിലൂടെ ആയിരിക്കും. അപ്പോൾ കുടുംബതലത്തിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ നല്ല മാതൃകാ ജീവിതം അല്ലെങ്കിൽ മാതൃകാ കുടുംബ ജീവിതം നയിക്കുക. ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മളെ കണ്ടായിരിക്കും നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാരോ ചേട്ടന്മാരോ ആരൊക്കെയാണെങ്കിലും പഠിക്കുക. അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു മാതൃകയാണ് ശ്രമിക്കുക, അതാണ് നമ്മുടെ കുടുംബതലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് സാമൂഹിക തലം, ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടിട്ടുള്ളത് ക്രൈസ്തവർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ തന്നെ പല രീതിയിൽ പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ചിലവർ മരപ്പണി, ചിലവർ അക്കൗണ്ടൻ്റ്, അങ്ങനെ പല എല്ലാ മേഖല സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മുടെ ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രദേശത്തെ വേദന വെച്ചാൽ ഒരു നല്ല ജീവിതം അവരുടെ കൊള്ളിയിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരുടെ മുമ്പിൽ നയിക്കുക, അങ്ങനെ അവരെ യേശുവിലേക്ക് അടുപ്പിക്കുക. അല്ലാതെ ക്രൈസ്തവത്തിലേക്ക് ചേരുക എന്ന് ശാഠ്യം പിടിച്ചല്ല, മറിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് അവർക്ക് നമ്മളൊരു ജീവനുള്ള സുവിശേഷമായിട്ട് അവർക്ക് തോന്നണം, അങ്ങനത്തെ ഒരു ജീവിതം നയിക്കുക എന്നതാണ് ഈ സാമൂഹിക തലം കൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ അവസാനത്തെ മൂന്നാമത്തെ നാലാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ പ്രസക്തി എന്താണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിളിയും പ്രേക്ഷിത വിളിയും രണ്ടും ഒന്നാണോ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് കുറച്ച് എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ഈ മയക്ക് മരുന്ന് കഞ്ചാവ് അങ്ങനെ ഓരോ കാര്യത്തിൻ്റെയും ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രസക്തി നമുക്ക് എന്താ നോക്കാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ നേരത്തെ കണ്ട ഈ മൂന്ന് തലങ്ങളിൽ വെച്ച് തന്നെ നമുക്കൊന്ന് ഇതിൻ്റെ പ്രസക്തി നമുക്കൊന്ന് പഠിച്ചു നോക്കാം.
ടെക്സ്റ്റ് മയക്കുമരുന്ന് കഞ്ചാവ് മോശമായ വീഡിയോ കാണാൻ അങ്ങനെ കുറേ ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മോശമായ കാര്യങ്ങൾ. അപ്പോൾ അതും നമ്മുടെ ജീവിതം വെച്ച് ഒന്ന് തട്ടിച്ചു നോക്കാം. ഒന്നാമത്തത് വ്യക്തിതലം, നമ്മുടെ വ്യക്തിയായിട്ട് നമ്മൾ ഇങ്ങനെ എന്തിൻ്റെങ്കിലും അടിമകളാണോ എന്നൊന്ന് നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കണം. ആണെങ്കിൽ നമ്മൾ കരകയറാൻ ശ്രമിക്കാതെ തന്നെ നമുക്ക് കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, നമുക്ക് നമ്മുടെ മാതാപിതാക്കളുണ്ട്, അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയുക, അവർ സഹായിക്കും. ഇനി അവർക്കും പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സും അങ്ങനെ കുറേ ഇപ്പോൾ കുറേ സംഭവങ്ങൾ നിലവിലുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് എല്ലാം പെട്ടെന്ന് ഒരു മോചനം നിങ്ങൾക്ക് കിട്ടും. രണ്ടാമതായിട്ട് കുടുംബതലത്തിൽ, ഇനിയിപ്പോൾ കുടുംബത്തിൽ നിങ്ങളുടെ ആരെങ്കിലും ഇങ്ങനെ എന്തിൻ്റെയെങ്കിലും അടിമ മദ്യത്തിൻ്റെയോ മയക്ക് വരുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനെ മോശം വീഡിയോ കാണുകയോ അങ്ങനെ കുറേ ലിസ്റ്റ് ഉണ്ട്, ഏതെങ്കിലും തെറ്റായ ജീവിതത്തിൻ്റെ അടിമകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അവിടെ ഒരു പ്രേക്ഷിതനാകാം. നിങ്ങൾക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാം, മനസ്സ് അവർ ചെയ്യുക തിരുത്തുകയോ അല്ല, അത് അവരുടെ കാര്യം. നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അത് തിരുത്തേണ്ട ആവശ്യം നമുക്കുണ്ട്, കാരണം നമ്മൾ ഒരു പ്രേക്ഷിതനാണ്. മൂന്നാമത്തത് സാമൂഹിക തലം, അത് കുറച്ചും കൂടി റാസായിട്ടുള്ള സബ്ജക്റ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ അയൽവക്കാരോ ആരെങ്കിലും ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത് കണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കും എന്നുള്ളവരാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, മറ്റൊന്നാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ അറിയിക്കുക. അങ്ങനെ അതിൻ്റേതായ ഒരു സിസ്റ്റം വെച്ചിട്ട് അത് നമ്മൾ നടന്നോളും. ഇപ്പോൾ എന്തെങ്കിലും തെറ്റ് കണ്ടിട്ട് നമ്മൾ കണ്ണടക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു അൽമായ പ്രേക്ഷിതൻ എന്ന നിലയ്ക്ക് നമ്മളത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രസക്തിയും ക്രിസ്തീയ വെള്ളിയും ഒക്കെ ഈ ഒരു ആശയത്തെ മുൻനിർത്തിയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ആകത്തോക ഇതാണ്, നമ്മൾ അൽമായരാണ്, അൽമായ നമുക്കൊരു പ്രേക്ഷിതമുണ്ട്, നമ്മൾ അപ്പൊസ്തലന്മാരുടെ സഹകാരികളാണ്. അപ്പോൾ അതേപോലെ തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മളും നിയോഗിക്കപ്പെട്ടവരാണ്. ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ മറ്റുള്ളവരിലേക്കും ആദ്യം തന്നെ നമ്മുടെ വ്യക്തിതലം, കുടുംബം, സാമൂഹിക തലം, ഈ മൂന്ന് തലങ്ങളിൽ നമ്മുടെ പ്രേക്ഷിത വേല നമ്മൾ എങ്ങനെ നിറവേറ്റുന്നു, ഇതൊക്കെയാണ് എങ്ങനെ നിറവേറ്റണം എന്നൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഇനിയും നമ്മുടെ കയ്യിലാണ് നമ്മുടെ ജീവിതം ബാക്കി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കും പഠിച്ച് പരീക്ഷയ്ക്ക് പാസ്സാവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ ക്വിസ് ഉണ്ടാവും, അതിൽ നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിയോ ചെയ്യുകയും അല്ല, അതെല്ലാം നമ്മുടെ ബുക്കിൻ്റെ ലക്ഷ്യം. പക്ഷേ ഇത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെൻ്റ് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഇടാൻ സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. വ്യക്തിതലമായാലും നമ്മൾ എന്തിൻ്റെങ്കിലും അടിമകളാണോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ എന്തിൻ്റെങ്കിലും അടിമകളാണോ ഇതൊക്കെ നമ്മൾ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ നന്നാക്കുവാൻ അല്ലെങ്കിൽ സുവിശേഷ വേല പ്രഘോഷിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഞാൻ പറയുന്നത് പോലെ ബൈബിള് ഇങ്ങനെ വായിക്കുകയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മൾ തന്നെ ഒരു സുവിശേഷമായി മാറുക, അതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു ആകത്തുക. നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ മൂന്ന് തലങ്ങളിലൂടെയും എനിക്കൊരു പ്രേക്ഷിതൻ്റെ വേല അതിൻ്റെ ഏറ്റവും നന്നായ രീതിയിൽ ചെയ്യാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം.